ഗൈസ്, അപ്പൊ എപ്പിസോഡ് 3 എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയേക്കാണ് കേട്ടോ. ഇനിയിപ്പോ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്കിത് കംപ്ലൈന്റ് കൊടുത്തിട്ട് വരാം. എന്താണ് ഇവിടെ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ അവർ അറിയണ്ടേ? എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുക്കട്ടെ സാറേ. ഏയ്, ഇത് നമ്മുടെ മറ്റേ കടിയല്ലേ? ആ, അതാ നിക്കണു, ആ ബ്ലാക്ക് കടി. അപ്പൊ വൈറ്റ് ആൾ എവിടെ പോയി? എവിടെയാണാവോ? സാറിനോട് ചോദിച്ചോക്കട്ടെ. സാറേ, ആ വൈറ്റിന്റെ എവിടെ പോയി? വൈറ്റ് പോയി ടീഷർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവന് നൈസായിട്ട് ഷൂട്ട് ചെയ്ത് തോന്നുന്നുണ്ടല്ലേ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഇവരുടെ ടീം കുറച്ച് പുറത്തുണ്ട് കേട്ടോ. സ്റ്റിക്കി ബോംബായിട്ട് നടക്കുന്നുണ്ട്. അവരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല നല്ല ആൾക്കാരാന്ന് തോന്നുന്നു. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെടാ, അതൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്, നീ ധൈര്യമായിട്ട് പൊക്കോ. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പോലീസാർ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോവാം. അതിന് മുമ്പ് അവർ നമുക്കൊരു പണി ഏൽപ്പിച്ചിട്ടുണ്ട് ചേട്ടാ. എന്തായാലും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ചേട്ടാ, കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെന്തോ ലുക്ക് ഔട്ട് നോട്ടീസൊക്കെ അടിക്കാനായിട്ടുള്ള എന്താ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. പിന്നെ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഫോട്ടോ ഒക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ ആൾക്കാരനെ കണ്ടുപിടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെ തലയ്ക്ക് വില പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി. കാരണം എന്താ വെച്ചാൽ നമ്മുടെ രാജ്യത്ത് വന്നിട്ടുള്ള ടെററിസ്റ്റുകളാണല്ലോ. അപ്പോൾ അവരനെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും, ഓരോ ഓഫറൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ ഒരു തൂക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇനി കിട്ടണമെങ്കിൽ നമുക്ക് തന്നെ അങ്ങോട്ട് അലക്കാം നൈസായിട്ട്. അപ്പം എന്തായാലും ചേട്ടൻ വിട്ടോട്ടോ, ഇതാണ് എൻ്റെ വീട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോരേട്ടോ. ഓക്കെ ബൈ. അപ്പം എന്തായാലും അയാൾ പോയി, ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് എൻ്റെ സൈക്കിൾ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വെറുതെ ഓരോന്നിൻ്റെ പിന്നാലെ നടന്നിട്ട് എൻ്റെ സൈക്കിൾ പോയി. എന്തായാലും ന്യൂസ് വെച്ചോക്കട്ടെ, ആ പെണ്ണിൻ്റെ ഫോട്ടോ എന്തായാലും അവർ കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ന്യൂസിലിപ്പോൾ കൊടുത്തിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഭയങ്കര സ്ട്രോങ് ആണല്ലോ, അപ്പോൾ അവരെന്തായാലും കൊടുത്തിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ടി വി വെച്ചോക്കട്ടെ, എന്തായാലും അതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. നോക്കട്ടെ, ആ അതാകെ എടുക്കണ ഫോട്ടോ ഉണ്ട്. വേണ്ടയ്ക്ക് അക്ഷരത്തിൽ വാണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. A few minutes later. അപ്പോൾ ഇനി നമ്മൾ വേട്ടയ്ക്ക് ഇറങ്ങാൻ പോവാണ്. ഇനി നമ്മുടെ തന്നെ രൂപം പുറത്തിറങ്ങാൻ പോവാണ്. ആ പെണ്ണ് നമ്മൾ റോട്ടിലിട്ട് തല്ലിയപ്പോൾ പെണ്ണിൻ്റെ വിചാരം നമ്മൾ മിണ്ടാണ്ട് പോകുന്നതാണ്. പക്ഷേ നമ്മളങ്ങനെ പോകുന്ന ടീമല്ലല്ലോ, ഈ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വില്ലനായി മാറും, ഭയങ്കര വയലൻസാണ്. പക്ഷേ വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡീസൻ്റാണ്. അയ്യോ, അതിൻ്റെ ഇടയിൽ ഇവിടെ എന്തോ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ടീം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് പണിയിപ്പിച്ചു തുടങ്ങിയാ. അയ്യോ, അവരെ നമ്മൾ കണ്ടുപിടിച്ചെന്ന് തോന്നുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് എന്തായാലും പോയി നോക്കി വെക്കാം. അവരാ വട്ടപ്പാർക്കിൻ്റെ അവിടെ ഉണ്ട്, നമുക്ക് ചെറിയൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാണ്ടിരിക്കില്ല. എന്തായാലും ഇതിൽ ഞാൻ ഇടപെട്ടു. അപ്പോൾ ഇതിലൊരു അവസാനം കാണാനും ഞാൻ തന്നെ മതി. പോലീസുകാരനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. എന്തായാലും പാർക്കിക്കൊന്ന് പോയി നോക്കട്ടെ, അവിടെ അവരുടെ ടീം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവർക്കൊന്നും ആ ബോധമില്ലാത്ത കാരണേ ഇവരുടെയൊക്കെ ഫോട്ടോ ടി വിയിൽ വരുന്നത് ഇവരെ അറിയണില്ല എന്ന് തോന്നുന്നുണ്ട്. ഇവരൊക്കെ അയച്ചിട്ട് കോഴിയെ പോലെ ഇങ്ങനെ പതിരെ കോഴിയെ പോലെ ഇങ്ങനെ നടക്കണുണ്ട് ഗൈസ്. എന്തായാലും നോക്കി വെക്കാം, വണ്ടി ഇവിടെ നിർത്താം. അവിടെ പെണ്ണ് അതാ ഓണു ഗടിമോള്, എന്താ നടത്തോ ഡേ? എന്തടി നീ എന്നെ കുറിച്ച് വിചാരിച്ചേ? നീ എന്നെ അങ്ങോട്ട് ഇടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഞാനങ്ങോട്ട് മൈൻഡ് ചെയ്യാണ്ട് പോകുന്നു വിചാരിച്ചാ. നമ്മൾ പിന്നെയും വന്ന് പണി തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. എന്തായാലും തൻ്റെ ഫോട്ടോ ഒക്കെ അവിടെ ടി വിയിൽ ഇങ്ങനെ വിലസാണ്, എന്നിട്ട് നിന്നെ ആരും കാണിച്ചു കൊടുത്തില്ല ഇതുവരെയായിട്ടും. നടക്കട്ടെ, നിന്നൊക്കെ തോക്കിൻ്റെ ആവശ്യമില്ല, നിനക്ക് കൈ മതി, എൻ്റെ കൈ മതി നിന്നൊക്കെ ഒതുക്കാനായിട്ട്. അവിടെ കെടുക്കട്ടെ നീ. ആ അങ്ങനെ, എന്തായാലും ഇവരൊക്കെ എവിടെ വെച്ച് കണ്ടാലും അലക്കാന്നല്ലോ പറഞ്ഞത്. അപ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് അലക്കാം. ഏയ്, ഈ പെണ്ണ് എന്നിട്ട് ഇവിടെ കിടന്നിട്ട് വട്ടം തിരിയണ്, ഇവരെ ടീമിനെ തോന്നുന്നുണ്ടല്ലേ. ടീമിനെയാണോ? എന്തൊട്ട് തേങ്ങന്നറിയില്ല. ആ ദാ നിക്കട് വേറെ രണ്ടെണ്ണം, ദാ അവരുടെ സെയിം യൂണിഫോമിന് ഉണ്ട് അവർക്ക്, വൈറ്റും ബ്ലാക്കും. ഓക്കെ, അപ്പം ഇവരെ നമുക്ക് പണ്ടെങ്കിൽ എന്തായാലും ഇവരെ എവിടെ വെച്ച് കണ്ടാലും അലക്കിക്കോന്ന് പറഞ്ഞിട്ട് ധൈര്യമായിട്ട് നമുക്ക് അലക്കാം. ദേ ഈ പെണ്ണും പോട്ടെ. ഓക്കെ, അപ്പം എല്ലാവരുടെ കാര്യത്തിനും തീരുമാനം. അങ്ങനെ തന്നെ നമ്മൾ 4 തീവ്രവാദികളും കൊന്നേക്കാണ്. ഇനി നമുക്ക് നൈസായിട്ട് ഇവിടെ നിന്ന് സ്കൂട്ടാവാം. ഇനി ഇവരുടെ ടീമിൽ ആരുമില്ലാന്ന് തോന്നുന്നു, ഒരുവിധം എല്ലാവരും നമ്മൾ കൊന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പോലീസുകാരുടെ ധൈര്യമായിട്ട് പോയിട്ട് പറയാം. ഇതെന്തത്, പോലീസുകാർ നമ്മളെ തേടി വന്ന പോലെ ഉണ്ടല്ലോ. അയ്യോ, ഓ ഇത് നമുക്കുള്ള വല്ലതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സാറേ, ഞാൻ ഈ തീവ്രവാദികളെ കൊന്ന് അപ്പളേക്ക് ഇവർ എന്ത് സാറുമാരല്ലേ. സാറേ, എന്തിനാണ് ഇന്നിങ്ങനെ ഇടിക്കുന്നത്? അയ്യോ, ഷൂട്ട് ചെയ്യല്ലോ സാറേ, ഞാൻ തീവ്രവാദികളെയാണ്. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ കൊന്ന്, എന്നിട്ട് പിന്നെ തലക്കിടാൻ നോക്കണു. എന്തുട്ട് സാറ് പറയോ ഗൈസ്, നമ്മൾ ഇവർ നൈസായിട്ട് ഷൂട്ട് ചെയ്തൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ എപ്പിസോഡ് 3 ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.